ആകാശവാണി കോഴിക്കോട് പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ജഷിതകുമാരി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് 15 സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി ചർച്ച നടത്തും. വീഡിയോ കോൺഫറൻസിംഗിലൂടെ വൈകിട്ട് 3 ആശയവിനിമയം. ഇന്നലെ കേരളം ഉൾപ്പെടെ 21 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി സംവദിച്ചിരുന്നു. ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് ഒരു മലയാളി കൂടി മരിച്ചു. തിരുവല്ല സ്വദേശി റേച്ചൽ ജോസഫാണ് മരിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ബ്ലഡ് ബാങ്ക് ജീവനക്കാരിയായിരുന്നു. ഇതോടെ ഡൽഹിയിൽ കോവിഡ് ബാധിച്ച് മരിച്ച മലയാളികളുടെ എണ്ണം 8. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 10,974 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 2003 പേരാണ് മരിച്ചത്. ഇതോടെ രോഗികളുടെ എണ്ണം 354,065. മരണസംഖ്യ 11,903. 186,935 പേരുടെ രോഗം ഭേദമായപ്പോൾ 155,227 പേരാണ് ചികിത്സയിൽ കഴിയുന്നതെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ന്യൂഡൽഹിയിൽ അറിയിച്ചു. മഹാരാഷ്ട്രയിൽ 2,701 പുതിയ കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗികളുടെ എണ്ണം 113,445. 24 മണിക്കൂറിനിടെ സംസ്ഥാനത്ത് 81 പേരാണ് മരിച്ചത്. തമിഴ്നാട്ടിൽ ഇന്നലെ 1,515 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ചെന്നൈയിൽ മാത്രം 919 പേർക്കാണ് രോഗം ബാധിച്ചത്. 20,706 പേരാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ കഴിയുന്നത്. ഗുജറാത്തിൽ 524 പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചതോടെ രോഗികളുടെ എണ്ണം 24,628. 17,090 പേരുടെ രോഗം ഭേദമായി. 28 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 1,534. ലോകത്ത് കോവിഡ് രോഗബാധിതരുടെ എണ്ണം 82,64,399. 446,135 പേരാണ് മരിച്ചത്. 43,21,495 പേർക്ക് രോഗം ഭേദമായി. അമേരിക്കയിൽ കോവിഡ് ബാധിതർ 22,08,400. 119,132 പേരാണ് മരിച്ചത്. 9,03,041 പേർക്ക് രോഗം ഭേദമായി. ബ്രിട്ടനിൽ 298,136 പേർക്ക് കോവിഡ് രോഗം സ്ഥിരീകരിച്ചു. 41,969 പേർ മരിച്ചു. യുഎഇയിൽ 346 പുതിയ കോവിഡ് കേസുകൾ സ്ഥിരീകരിച്ചതോടെ രോഗബാധിതരുടെ എണ്ണം 42,982 ആയതായി യുഎഇ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 38,000 കോവിഡ് ടെസ്റ്റ് കൂടി നടത്തിയതായി മന്ത്രാലയം വ്യക്തമാക്കി. ഇന്നലെ ഒരാൾ കൂടി മരിച്ചതോടെ ആകെ മരണസംഖ്യ 293. 732 പേർ രോഗമുക്തി നേടി. ഇതോടെ രോഗം ഭേദമായവരുടെ എണ്ണം 28,861. സൌദി അറേബ്യയിൽ 4,267 പുതിയ കോവിഡ് കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗം ബാധിച്ചവരുടെ എണ്ണം 136,315 ആയതായി സൌദി ഭരണകൂടം അറിയിച്ചു. റിയാദിലാണ് ഏറ്റവും കൂടുതൽ രോഗികൾ. ബ്രിട്ടനിൽ കോവിഡ് ബാധയ്ക്കെതിരെ വികസിപ്പിച്ച ഡെക്സാമെത്താസോൺ എന്ന മരുന്ന് രോഗികൾക്ക് നൽകുന്നതിന് അംഗീകാരം നൽകിയതായി ബ്രിട്ടീഷ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ആശുപത്രികളിലെ വെന്റിലേറ്ററുകളിൽ കഴിയുന്ന രോഗികൾക്കെല്ലാം മരുന്ന് നൽകാൻ നിർദ്ദേശിച്ചതായും മരണസംഖ്യ കുറയ്ക്കുന്നതിന് ഈ മരുന്നിന് സാധിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. ഓക്സ്ഫോർഡ് സർവകലാശാലയിലെ ഒരു സംഘം ഗവേഷകരാണ് ഡെക്സാമെത്താസോൺ വികസിപ്പിച്ചെടുത്തത്. ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിൽ പുതിയ ഗണത്തിൽപ്പെട്ട കൊറോണ വൈറസ് റിപ്പോർട്ട് ചെയ്തതോടെ 40% വിമാന സർവീസുകൾ ചൈനീസ് അധികൃതർ റദ്ദാക്കി. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ചൈനയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട 44 കൊറോണ വൈറസ് കേസുകളിൽ 31 ബീജിംഗിലാണ്. ഇവിടെ പ്രധാന ഭക്ഷ്യ മാർക്കറ്റുകൾ അടച്ചിട്ടിരിക്കുകയാണെന്ന് ചൈനീസ് അധികൃതർ വ്യക്തമാക്കി. വിദേശത്തുനിന്ന് ചാർട്ടേഡ് വിമാനത്തിൽ കേരളത്തിലേക്ക് വരുന്ന പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തിനെതിരായ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണിക്കും. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുന്നത്. പത്തനംതിട്ട സ്വദേശിയാണ് ഹർജിക്കാരൻ. റാപ്പിഡ് ടെസ്റ്റ് ഫലം ലഭിച്ചവർക്ക് മാത്രം യാത്ര ചെയ്യാൻ അനുമതി വേണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. പ്രവാസികൾക്ക് കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുന്ന സംസ്ഥാന ഗവൺമെന്റ് തീരുമാനത്തിനെതിരെ രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഉപവാസം കാസർകോട്ട് തുടങ്ങി. സംസ്ഥാന ഗവൺമെന്റ് പ്രവാസികളോട് നീതിരഹിതമായാണ് പെരുമാറുന്നതെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എംപി ആരോപിച്ചു. ജർമ്മനിയിൽ നിന്നുൾപ്പെടെ 7 വിമാനങ്ങളിലായി ഇന്ന് 1,500 പ്രവാസികൾ നെടുമ്പാശ്ശേരിയിലെത്തും. ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ടിൽ നിന്ന് എയർ ഇന്ത്യ വിമാനം ഉച്ചയ്ക്ക് 2 കൊച്ചിയിലെത്തുക. സൌദിയിൽ നിന്ന് 880 യാത്രക്കാരെത്തും. ജിദ്ദയിൽ നിന്ന് 2 വിമാനങ്ങളിലായി 350 യാത്രക്കാരുണ്ടാകും. ദുബൈയിൽ നിന്ന് വൈകിട്ട് 6:45 6:15 2 വിമാനങ്ങളെത്തും. കുവൈറ്റിൽ നിന്ന് രാത്രി 10:30 ഒരു വിമാനമാണ് ഉണ്ടാവുക.
ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക അറിയിച്ചു. അതിർത്തിയിലെ സംഘർഷം ലഘൂകരിക്കുന്നതിന് ഇരുരാജ്യങ്ങളും എടുത്ത നടപടി തൃപ്തികരമാണെന്ന് യു എൻ സെക്രട്ടറി ജനറൽ വക്താവ് ജനീവയിൽ പറഞ്ഞു. അതേസമയം അതിർത്തിയിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്ന് അമേരിക്ക പ്രതികരിച്ചു. മേഖലയിൽ സമാധാനം പ്രതീക്ഷിക്കുന്നതായും വീരമൃത്യു വരിച്ച സൈനികരുടെ കുടുംബാംഗങ്ങളെ ദുഃഖമറിയിക്കുന്നതായും യു എസ് വിദേശകാര്യ വക്താവ് പറഞ്ഞു. ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ച സുരക്ഷാ ക്രമീകരണങ്ങൾ ലഭ്യമാക്കിയതിനു ശേഷം കെഎസ്ആർടിസി പടിപടിയായി എല്ലാ സർവീസുകളും പുനരാരംഭിക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ കോഴിക്കോട്ട് അറിയിച്ചു. മുഴുവൻ ബസുകളും അണുവിമുക്തമാക്കുമെന്നും ഡ്രൈവർമാർക്കും കണ്ടക്ടർമാർക്കും ആവശ്യമായ മാസ്കും ഗ്ലൌസും ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സ്വകാര്യ ബസ്സുടമകൾ സമരത്തിനുവേണ്ടി സമരം നടത്തുകയാണെന്നും അവർ ഉന്നയിച്ച ആവശ്യങ്ങൾ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി. ഖാരിഫ് വിളകളുടെ വിതക്കാലത്ത് രാജ്യത്തെ കർഷക സമൂഹങ്ങൾക്ക് രാസവളത്തിന്റെ തടസ്സമില്ലാത്ത വിതരണം ഉറപ്പാക്കുന്നതിനായി വളനിർമ്മാണ മേഖലയിലെ പ്രമുഖരുമായി കേന്ദ്ര രാസവസ്തു രാസവളം മന്ത്രി ഡി വി സദാനന്ദഗൌഡ വീഡിയോ കോൺഫറൻസിംഗിലൂടെ കൂടിക്കാഴ്ച നടത്തി. വരുന്ന ഖാരിഫ് കാലത്ത് വളത്തിന്റെ ലഭ്യതയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്ന് മന്ത്രാലയം ഉറപ്പാക്കിയതായി ഗൌഡ വ്യക്തമാക്കി. എണ്ണ പ്രകൃതിവാതക മേഖലയിലെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സ്റ്റീലിന്റെ ഇറക്കുമതി കുറച്ച് ആഭ്യന്തര വിപണിയെ കൂടുതൽ ആശ്രയിക്കണമെന്ന് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു. സ്റ്റീൽ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾക്കും സൂക്ഷ്മ ചെറുകിട ഇടത്തരം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനും ഇതുവഴി കഴിയുമെന്നും അദ്ദേഹം വെബിനാറിൽ വ്യക്തമാക്കി. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നീക്കത്തിന് പൈപ്പ് ലൈനുകളാണ് പ്രധാന മാർഗമെന്നതിനാൽ സ്റ്റീലിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ എണ്ണ പ്രകൃതിവാതക മേഖലയാണെന്നും ധർമ്മേന്ദ്ര പ്രധാൻ പറഞ്ഞു. കേരള തീരത്ത് ഇന്ന് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരത്ത് അറിയിച്ചു. മണിക്കൂറിൽ 55 കിലോമീറ്റർ വേഗത്തിൽ കാറ്റടിക്കാനും തിരമാലകൾ 3.2 മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പ് നൽകി. കാസർകോട്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, ആലപ്പുഴ, ഇടുക്കി, കൊല്ലം ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും വർദ്ധിച്ചു. പെട്രോളിന് 55 പൈസയും ഡീസലിന് 57 പൈസയുമാണ് ഇന്ന് വർദ്ധിച്ചത്. തുടർച്ചയായ 11 ദിവസമാണ് ഇന്ധനവില വർദ്ധിക്കുന്നത്. പെട്രോളിന് 6.03 രൂപയും ഡീസലിന് 6.08 രൂപയുമാണ് കൂടിയത്. ഇന്ധനതീരുവ കുത്തനെ ഉയർത്തി ജനങ്ങളെ കൊള്ളയടിക്കുകയാണ് കേന്ദ്ര ഗവൺമെന്റെന്ന് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ന്യൂഡൽഹിയിൽ കുറ്റപ്പെടുത്തി. ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുത്തനെ ഇടിഞ്ഞപ്പോഴാണ് കേന്ദ്രം ആഭ്യന്തര വില ഉയർത്തുന്നതെന്നും ജനങ്ങൾക്ക് കൂടുതൽ വിഭവങ്ങൾ നൽകുന്നതിന് പകരം അവരിൽ കൂടുതൽ ബാധ്യതയാണ് ഗവൺമെന്റ് അടിച്ചേൽപ്പിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലെ പാളിച്ചകളിലും അഴിമതിയിലും പ്രതിഷേധിച്ച് ബിജെപി ജില്ലാ കേന്ദ്രങ്ങളിൽ ഇന്ന് ധർണ നടത്തും. മറ്റന്നാൾ മണ്ഡലം കേന്ദ്രങ്ങളിലും ധർണ നടത്തും. കോവിഡിന്റെ മറവിൽ വൈദ്യുതി ബിൽ കുത്തനെ വർദ്ധിപ്പിച്ചതിനെതിരെ യുഡിഎഫ് ഇന്ന് ലൈറ്റ്സ് ഓഫ് കേരള സമരപരിപാടി സംഘടിപ്പിക്കും. രാത്രി 9 മണിക്ക് 3 മിനിറ്റ് വൈദ്യുതി വിളക്കുകൾ ഓഫ് ചെയ്താണ് സമരപരിപാടി. കോവിഡ് ഭീതിയിൽ പകച്ചു നിൽക്കുന്ന ജനങ്ങളെ കനത്ത ബില്ല് നൽകി ദ്രോഹിക്കുകയാണ് സംസ്ഥാന ഗവൺമെന്റും വൈദ്യുതി ബോർഡും ചെയ്യുന്നതെന്നും എല്ലാ വീട്ടുകാരും 3 മിനിറ്റ് വിളക്കുകൾ അണച്ച് ബോർഡിനും ഗവൺമെന്റിനും ശക്തമായ താക്കീത് നൽകണമെന്നും പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം, തിരുവനന്തപുരം ചെന്നൈ എഗ്മോർ പാർസൽ കാർഗോ എക്സ്പ്രസ് സ്പെഷ്യൽ ട്രെയിനുകളുടെ സർവീസ് ഈ മാസം 30 വരെ നീട്ടിയതായി റെയിൽവേ അറിയിച്ചു. തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിലായിരിക്കും ചെന്നൈ എഗ്മോർ തിരുവനന്തപുരം ട്രെയിൻ സർവീസ് നടത്തുക. തിരുവനന്തപുരം ചെന്നൈ എഗ്മോർ സ്പെഷ്യൽ കാർഗോ സർവീസ് ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിലായിരിക്കും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വോട്ടർ പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ആഗസ്റ്റിലും തെരഞ്ഞെടുപ്പിന് മുമ്പും വോട്ടർ പട്ടിക വീണ്ടും പുതുക്കും. 13 ലക്ഷം പുതിയ വോട്ടർമാരാണ് സംസ്ഥാനത്തുണ്ടാവുക. സാങ്കേതിക തകരാർ മൂലം നാവികസേനയുടെ ചേതക് ഹെലികോപ്റ്റർ കൊച്ചി ചെല്ലാനം സെന്റ് മേരീസ് സ്കൂൾ ഗ്രൌണ്ടിൽ ഇറക്കി. നിരീക്ഷണ പറക്കലിലായിരുന്നു ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിലെ 2 പൈലറ്റുമാരും സുരക്ഷിതരാണ്. വയനാട് ജില്ലയിൽ ഓൺലൈൻ പരാതി പരിഹാര അദാലത്ത് സംഘടിപ്പിച്ചു. മാനന്തവാടി താലൂക്ക് പരിധിയിലെ പരാതികളാണ് ആദ്യ ഓൺലൈൻ അദാലത്തിൽ ജില്ലാ കലക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള പരിഗണിച്ചത്. എറണാകുളം ജില്ലയിലെ സംഘടനാ പ്രശ്നങ്ങൾ പഠിക്കാൻ മുസ്ലിം ലീഗ് സംസ്ഥാന സമിതി അന്വേഷണ സമിതിയെ നിയോഗിച്ചു. ഡോക്ടർ എം കെ മുനീർ എംഎൽഎ, അബ്ദുറഹ്മാൻ രണ്ടത്താണി എന്നിവരാണ് സമിതി അംഗങ്ങൾ. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30 തിരുവനന്തപുരം നിലയത്തിൽ നിന്ന്.